സർക്കാരിനെ വീണ്ടും വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മലയാള സർവകലാശാല വി സി നിയമനത്തിൽ സർക്കാരിനെ വിമർശിച്ച് ഗവർണറുടെ കത്ത്. സർക്കാർ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഗവർണർ, ഗവർണറുടെ നോമിനിയെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലെന്നും ഗവർണർ ചോദിച്ചു. വിവരങ്ങളുമായി എസ് ശാലിനി ചേർന്നു. ശാലിനി, സർക്കാരുമായുള്ള പോര് കടുപ്പിച്ചിരിക്കുകയാണ് ഗവർണർ. വീണ്ടും സർക്കാരിനെ വിമർശിച്ചിപ്പോൾ കത്ത് എഴുതിയിരിക്കുന്നു. വി സി നിയമനത്തിൽ തന്നെ വിമർശനമുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനന്തു, സർക്കാരിന് അയച്ച മറുപടി കത്തിലാണ് അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിമർശിച്ചിട്ടുള്ളത്. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനോട് കടുപ്പിച്ചുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഗവർണർ നടത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണറുടെ പ്രതിനിധിയെ വീണ്ടും ആവശ്യപ്പെട്ടതിനാണ് രോഷത്തോടെയുള്ള മറുപടി ഇപ്പോൾ ഗവർണർ അയച്ചിട്ടുള്ളത്. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കത്തയച്ചതെന്നാണ് ഗവർണർ മറുപടിയിൽ ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്കാണ് ഇത്തരത്തിലൊരു മറുപടി ഗവർണറുടെ പേരിൽ രാജ്ഭവനിൽ നിന്നും എത്തിയിട്ടുള്ളത്. നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയെ ഗവർണർ ചോദിച്ചപ്പോൾ അത് നൽകിയിരുന്നില്ല. സെർച്ച് കമ്മിറ്റി സ്വന്തം നിലയ്ക്ക് രൂപീകരിക്കാനായിരുന്നു അന്ന് സർക്കാർ നീക്കം നടത്തിയിരുന്നത്. ഈ മാസം 28-ന്, അതായത് 2 ദിവസങ്ങൾക്ക് ശേഷം, മലയാള സർവകലാശാലയുടെ വി സിയുടെ കാലാവധി അവസാനിക്കുകയാണ്. പുതിയൊരു വി സിയെ കണ്ടെത്താനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗവർണറുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ രാജ്ഭവനിലേക്ക് ഇത്തരത്തിലൊരു കത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എത്തുന്നത്. എന്തായാലും സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയെ ചോദിച്ച 2022 ഒക്ടോബർ 14-നാണ് രാജ്ഭവൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്തയച്ചത്. അത് ഫയലിൽ രാജ്ഭവൻ സൂക്ഷിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ ഈ സർവകലാശാല നിയമപ്രകാരം വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയും യു ജി സി പ്രതിനിധിയും ചാൻസലറുടെ പ്രതിനിധിയും ആവശ്യമാണെന്നും എത്രയും വേഗം സർക്കാർ പ്രതിനിധിയുടെ പേര് നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ സെർച്ച് കമ്മിറ്റി അംഗമാകുന്നവർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരും ഒപ്പം തന്നെ സർവകലാശാലയുമായോ അതിന് കീഴിലുള്ള കോളേജുകളുമായോ ഒരു തരത്തിലും ബന്ധമുള്ളയാൾ ആയിരിക്കരുതെന്നുമുള്ള യു ജി സി റെഗുലേഷൻ വ്യവസ്ഥയും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇതിനേത് രീതിയിലുള്ള നടപടികളിലേക്ക് ഇനി സംസ്ഥാന സർക്കാരും ഗവർണറും ഈ ഒരു പോര് ശക്തമാക്കുമ്പോൾ പോകുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും 28-ാം തീയതി സർവകലാശാല വി സിയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ഒരു വി സി ഇല്ലാതെ താൽക്കാലിക വി സി നിയമനത്തിലേക്ക് നേരിട്ട് ഗവർണർ കടക്കുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയേണ്ടത്. അനന്തു, ശരി, വ്യക്തമാണ്. സർക്കാരിനെ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മലയാള സർവകലാശാല വി സി നിയമനത്തിൽ സർക്കാരിനെ വിമർശിച്ച് ഗവർണറുടെ കത്ത്. സർക്കാർ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഗവർണർ ചോദിച്ചു. ഗവർണറുടെ നോമിനിയെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും ഗവർണർ ചോദിച്ചിരിക്കുകയാണ് കത്തിലൂടെ. എസ് ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.